നമസ്കാരം. നിയമസഭ പാസാക്കിയ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിനെതിരെ തനിക്ക് ലഭിച്ച പരാതികളുടെ കാര്യത്തിൽ സർക്കാർ തൃപ്തികരമായ മറുപടി നൽകിയാലേ ഒപ്പിടൂ എന്ന നിലപാടിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. 3 തവണ രാജ്ഭവൻ ആവശ്യപ്പെട്ടിട്ടും വിശദീകരണം ലഭിച്ചിട്ടില്ല. നിയമസഭ പാസാക്കിയ ബിൽ ഒപ്പിട്ടു നൽകാൻ ഗവർണർ ബാധ്യസ്ഥനാണെന്ന നിലപാടാണ് സർക്കാരും മന്ത്രിമാരും സ്വീകരിച്ചിരിക്കുന്നത്. ബില്ലിനെതിരെ ഒട്ടേറെ പരാതികൾ ഗവർണർക്ക് ലഭിച്ചു. ഇതിൽ കഴമ്പുണ്ടോ എന്ന് ആരാഞ്ഞ് സർക്കാരിലേക്ക് അയച്ചു. മറുപടി ലഭിക്കാതിരുന്നപ്പോൾ 3 തവണ ഓർമ്മപ്പെടുത്തി. പ്രധാനമായും ഇടുക്കി ജില്ലയെ ബാധിക്കുന്ന നിയമനിർമ്മാണമാണിത്. ഇതിൽ ഒപ്പുവെക്കാത്തതിന്റെ പേരിൽ മുൻമന്ത്രി MM മണി ഗവർണറെ രൂക്ഷമായ ഭാഷയിൽ ആക്ഷേപിച്ചിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വെറ്ററിനറി സർവകലാശാലയിൽ അനധികൃത തസ്തികകൾ സൃഷ്ടിച്ചതും കാലിക്കറ്റ് സർവകലാശാലയിൽ SFI നേതാവിന് മാർക്ക് ദാനം ചെയ്യാൻ തീരുമാനിച്ചതും സംബന്ധിച്ച പരാതികൾ ഗവർണർക്ക് ലഭിച്ചിട്ടുണ്ട്. അതേസമയം നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർ ഒപ്പിടാത്തതിലുള്ള വിമർശനം ഗവർണർ തന്നെ വായിക്കേണ്ട നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്താൻ സർക്കാർ നീക്കം. പ്രസംഗത്തിന്റെ കരടിന് ഇന്ന് മന്ത്രിസഭ അംഗീകാരം നൽകും. സംസ്ഥാനത്തെ ക്രമസമാധാന നില ഭദ്രമെന്ന് കണക്കു നിരത്തി വിശദീകരിക്കും. കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന വിമർശനവും ഉൾപ്പെടുത്തും. 25 മാസം നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത്. സംസ്ഥാനത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന വിമർശനങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകും. സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നുവെന്ന് ഗവർണർ നേരത്തെ പരസ്യമായി പറഞ്ഞിരുന്നു. എന്നാൽ അതങ്ങനെയല്ലെന്ന് കുറ്റകൃത്യങ്ങളുടെ കണക്ക് നിരത്തി സർക്കാർ വിശദീകരിക്കാനാണ് സാധ്യത. സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകരിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിൽ ഗവർണർ തിരുത്തൽ ആവശ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ തനിക്കെതിരായ ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും തന്റെ കാർ ആക്രമിക്കാൻ ഗുണ്ടകളെ വാടകയ്ക്കെടുക്കുന്നുവെന്നും ഗവർണർ ആരോപിച്ചിരുന്നു. തന്നെ ആക്രമിക്കാൻ ആളുകളെ അയക്കുന്ന ഒരാളുമായി ഇനി ഒരു ചർച്ചയ്ക്കും താൻ തയ്യാറല്ല. അദ്ദേഹം പറയുന്നതിനൊന്നും മറുപടി പറയാനില്ല. കേരളം സാമ്പത്തിക അടിയന്തരാവസ്ഥയിലാണ്. ഭരണഘടനാ ഉത്തരവാദിത്തം സർക്കാരിന് നടപ്പാക്കാൻ കഴിയുന്നില്ല. കടുത്ത നടപടി എടുക്കേണ്ട സാഹചര്യം ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതിന് വഴിപ്പെടാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ സർക്കാരുമായുള്ള പോരിനിടയിലും GST നിയമ ഭേദഗതി ഓർഡിനൻസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടിരുന്നു. അതേസമയം വിവാദമായ ബില്ലുകൾ ഒപ്പിടാതെ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുകയാണ്. ലോകായുക്ത ബിൽ, സർവകലാശാല നിയമ ഭേദഗതി ബിൽ, ചാൻസലർ ബിൽ, സഹകരണ നിയമ ഭേദഗതി ബിൽ, സെർച്ച് കമ്മിറ്റി എക്സ്പാൻഷൻ ബിൽ, സഹകരണ ബിൽ എന്നീ ബില്ലുകളാണ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടുന്നത്. ഈ ബില്ലുകളിൽ തീരുമാനം വൈകിപ്പിക്കുന്നതിനെതിരെ സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ്.